സ്പന്ദന സ്പർശത്തിന്റെയും നിറച്ചാർത്ത് സമ്മാനിക്കുന്ന ആത്മീയ ഭൂമികയിൽ കുത്തുബുൽ ആലം സി എം വലിയുള്ളാഹിയുടെ നാമധേയത്തിൽ മടവൂരിൽ പ്രാരംഭം കുറിച്ച സി എം സെന്ററിന്റെ കാൽശതക പ്രവർത്തന വീതിയിലെ നേതൃനായകർ വന്യരായ ടി കെ അബ്ദുറഹ്മാൻ ബാക്കബി ഉസ്താദിന്, സി എം സെന്ററിന്റെ സ്നേഹകുസുമങ്ങളായ പൂർവ്വ വിദ്യാർത്ഥികൾ സ്നേഹാദരവുകൾ സമ്മാനിക്കുകയാണിവിടെ. വശ്യമാർന്ന കർമ്മശേഷിയും തികഞ്ഞ ലാളിത്യവും തവക്കുലും ശത്രുമിത്രഭേദമെന്നെ സ്ഫുരിക്കുന്ന സ്ഫുടസൗകുമാരിതയും ഈ അതുല്യ പ്രതിഭയെ വ്യതിരക്തനാക്കുന്നു. തൂലികയുടെ നിറപ്പകിട്ടില്ലാതെയും പ്രഗത്ഭവാഗ്മിയുടെ മേൽവിലാസങ്ങളില്ലാതെയും ആകാരഗാംഭീര്യതയുടെ മികവില്ലാതെയും ആത്മാർത്ഥതയിലൂന്നിയ കർമ്മസാഫല്യത്തിന്റെ വ്യക്തിത്വ പ്രതിഭാതത്തിനുള്ള ഈ സ്നേഹാദരം ഷെയ്ഖുന സി എം വലിയുള്ളാഹി ജീവിതകാലത്ത് നൽകിയ "നിങ്ങൾ പ്രവർത്തിച്ചോളൂ, വിജയിച്ചുകൊള്ളും" എന്ന ഔത്സുക്യ വാചകത്തിന്റെ നേർപ്പകർപ്പിനുള്ള അംഗീകാരമാണ് സി എം സെന്റർ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകുന്ന ഈ സ്നേഹാദരവ് മുഹൂർത്തത്തിന്. ജനമനസ്സുകൾ ജ്ഞാനവൈവിധ്യങ്ങളുടെയും സാംസ്കാരിക മേന്മയുടെയും നിതാന്തമായ കാരുണ്യ സ്പർശത്തിന്റെയും നിറശോഭ ചാർത്തിയ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് കാർമ്മികത്വം വഹിക്കുന്നു. ഷെയ്ഖുനയെയും വന്ദ്യരായ ബാക്കവി ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലില്ലാഹിൽ ഹംദ്. മെമെന്റോ സമർപ്പണം ഷെയ്ഖുന നിർവഹിക്കുന്നു. സ്നേഹോപഹാരവും ഉസ്താദ് തന്നെ നിർവഹിക്കുന്നു. അല്ലാഹു ബഹുമാനപ്പെട്ട മോമിനികളെ, ഷെയ്ഖുന ഉസ്താദ് അവരുകൾ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന് ഒരു ദിവസം 100,000 രൂപ ചെലവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാസത്തിൽ 30,00,000 രൂപ ചെലവഴിക്കുന്ന നമ്മുടെ മഹത്തായ സ്ഥാപനം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർണാടക ചിക്കമംഗലൂർ അടക്കമുള്ള പല ഭാഗങ്ങളിലും വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ പാവപ്പെട്ടവരെയും അല്ലാത്തവരെയും ഏറ്റെടുത്തുകൊണ്ട് പണ്ഡിതന്മാരും ഉമറാക്കളുമാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ്. ഈ വർഷം തന്നെ 50,000-ത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 38-ാമത്തെ റാങ്ക് നേടിക്കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലെ ബിലാൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി നമുക്ക് സമ്മാനിച്ചെങ്കിൽ, ഓരോ വർഷവും തന്നെ ധാർമ്മിക ബോധമുള്ള ആത്മീയ ചിന്തയുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരും കർമ്മരംഗത്ത് പ്രവർത്തിക്കുകയാണ്. അതുപോലെ ഒട്ടേറെ ഉലമാക്കന്മാർ സേവന രംഗത്തിറങ്ങുന്നുണ്ട്. ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളൊക്കെയും സഹകരിക്കണം, സഹായിക്കണം. ഇവിടെ കവർ വിതരണം നടത്തിയിട്ടുണ്ട്. ആ കവറിൽ നല്ല സംഖ്യ നൽകിക്കൊണ്ട് ഈ സ്ഥാപനത്തെ സഹായിക്കണം. ഇബ്രാഹിം സാഹിബ് പറഞ്ഞതുപോലെ നമ്മൾ തന്നെയാണ് ഈ സ്ഥാപനം. ഈ സ്ഥാപനത്തിന് സഹായിക്കേണ്ടവരും സഹകരിക്കേണ്ടവരും നമ്മളാണ്. ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനവും ഇതുപോലെയുള്ള നേർച്ചകളും മറ്റും സംഘടിപ്പിക്കപ്പെട്ടത് ആരെയോ കുറ്റം പറയുവാനോ ചീത്ത പറയുവാനോ അല്ല, ദീനിന്റെ മജ്ലിസ് മാത്രമാണ്. സഹോദരന്മാരെ, ഖേദകരമെന്ന് പറയട്ടെ, ദുഃഖത്തോടുകൂടി പറയട്ടെ, കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന വലിയൊരു ഉറൂസ് നടത്തപ്പെടുകയുണ്ടായി. വല്ലാതെ വേദന തോന്നിപ്പോയുണ്ടായി. ആ ഉറൂസിൽ വെച്ച് മുഖ്യ പ്രഭാഷണം നടത്തിയ വലിയ പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന ഒരാൾ, ബഹുമാനപ്പെട്ട ഖാന്തപുരം ഉസ്താദ് അടക്കമുള്ള
മഹാന്മാര്, മഹാനായ താജുലുലമ ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ താജുലുലമ അടക്കമുള്ള മഹാന്മാരെ സംബന്ധിച്ച് ആറ് ഇബിലീസുകൾ സമസ്തയിൽ നിന്നും പുറത്തിറങ്ങി, ആറ് ഷെയ്ത്താൻമാർ സമസ്തയിൽ നിന്നും ഇറങ്ങിപ്പോയി. അവർക്ക് സി എം വലിയുള്ളാഹിയുമായി യാതൊരു ബന്ധവുമില്ല, സി എം വലിയുള്ളാൻ അംഗീകരിക്കുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറയുന്നു, റൂസിന് വരുന്നവര് ഒരു വിഭാഗത്തിന്റേത് മാത്രമല്ല, ഇവിടെ വരുന്ന ആളുകൾ അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, മഹാനായിരിക്കുന്ന സുൽത്താനുലമ കാന്തവര ഉസ്താദ് അടക്കമുള്ള മഹാന്മാരെ അംഗീകരിക്കുന്നവരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ മഹാന്മാരെ ചീത്ത പറയുന്ന ഒരു സദസ്സായി നാം കാണുന്നുവെങ്കിൽ ഒരിക്കലും ഷെയ്ഖുൻ അത് അംഗീകരിക്കുകയില്ല, ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. മഹാനായിരിക്കുന്ന കമറുല്ലാമ സമയം നീളുന്നുണ്ടെങ്കിലും പറയാതിരിക്കാൻ വയ്യല. മഹാനവറുകൾക്ക് സി എം വരിയുള്ളതായുമായുള്ള ബന്ധം ഞാൻ പറയേണ്ടതില്ലല്ലോ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകൾ വഫാത്താവുന്നതിന്റെ തലേ ദിവസം അവിടുന്ന് ഷെയ്ഖുന വിദേശ രാജ്യത്തിലേക്ക് പോവാൻ പുറപ്പെട്ടപ്പോൾ പറഞ്ഞു, ഒരിക്കലും നാളെ പോവാൻ പാടില്ല എന്ന്, യാത്ര റദ്ദു ചെയ്യണമെന്ന് പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട സുൽത്താനുലമ യാത്ര റദ്ദു ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 9:30 മഹാനവറുകൾ വഫാത്തായ വിവരമാണ് ലഭിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഷെയ്ഖുന അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? എന്റെ അന്ത്യകർമ്മങ്ങൾ മുഴുവനും മഹാന്മാരായ ഷെയ്ഖുന, ബഹുമാനപ്പെട്ട കമറുൽ ഉലമ, അതുപോലെ തന്നെ വൈലത്തൂര് തങ്ങള്, എവേരത്ത് തങ്ങള് തുടങ്ങിയ മഹാന്മാരാണ് നിർവഹിക്കേണ്ടത്. അതിനുവേണ്ടി അവർ നാടുവിടാൻ പാടില്ല. അങ്ങനെ മഹാനവറുകൾ അവിടെ പിറ്റേ ദിവസം തന്നെ പോയി. ആരാണ് അവിടെ കഫൻ ചെയ്തിട്ടുള്ളത്? ആരാണ് മയ്യത്ത് കുളിപ്പിച്ചിട്ടുള്ളത്? ആരാണ് ജനാസക്ക് നേതൃത്വം? ജനാസ കബറിലേക്ക് താഴ്ത്തുവാനും തൽക്കീൻ ചൊല്ലിക്കൊടുക്കുവാനും തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുവാനും നേതൃത്വം നൽകിയത് മഹാനായ സുൽത്താനുലമ ഖാന്തവർ ഉസ്താദാണ് എന്ന കാര്യം നാം ഓരോരുത്തരും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് അവിടെ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്? ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങൾ നേതൃത്വം നൽകി. അവരത്ത് തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ നമ്മുടെ മഹാന്മാരാണ് വഫാത്തിന്റെ ശേഷമായി ഈ കാര്യങ്ങൾക്ക് വേണ്ടി, ജനാസ നിസ്കാരത്തിന് വേണ്ടിയും ദുആ ചെയ്യുവാൻ വേണ്ടിയും ഖബറിലേക്ക് മയ്യത്ത് വെക്കുവാൻ വേണ്ടിയും ഇങ്ങനെ എല്ലാ കർമ്മങ്ങൾക്കും നേതൃത്വം നൽകിയെങ്കിൽ പണ്ഡിതന്മാർ വന്ന് പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. എന്തെങ്കിലും കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അത് തന്നെ മഹാന്റെ ആ പ്രത്യേകമായ ഉറൂസിൽ വെച്ചുകൊണ്ട് പറയുമ്പോൾ ഒരിക്കലും മഹാനവറുകൾ പൊരുത്തപ്പെടുകയില്ല എന്ന കാര്യം ചിന്തിക്കണം. ഇവിടെ മഹാനുഭാവൻ നമുക്കറിയാമല്ലോ, എറണാകുളം സമ്മേളനത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ് പറയുകയുണ്ടായി. ഷെയ്ഖുന പറഞ്ഞു, ആ സമ്മേളനം വിജയിക്കും, അത് വിജയിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അതുപോലെ ബഹുമാനപ്പെട്ട കമറുലുലമയുടെ സുൽത്താനുലമയുടെ ഏത് ചലനങ്ങൾക്കും എല്ലാ ഒത്താശകളും ആശീർവാദങ്ങളും നൽകി പ്രോത്സാഹിപ്പിച്ച മഹാനാണ് ഷെയ്ഖുന സി എം വലിയുള്ളാഹി. ആ ഷെയ്ഖുനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പറയണമെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ഉറൂസിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാര്, ഇത് അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമാണ്, ഷെയ്ഖുന സി എം വലിയുള്ളാഹി നിർദ്ദേശിച്ച സ്ഥാപനമാണ്. അവർക്കറിയാം ഇവിടെ ഇതുപോലെയുള്ള സാദാത്തുക്കൾ ഉലമാക്കന്മാര് വരുമ്പോൾ അവർക്ക് ഇവിടെ കയറിയിരിക്കണം, അവർക്ക് ദുആഇന്റെ മജ്ലിസിൽ പങ്കെടുക്കണം. അതുകൊണ്ട് ഒരു സ്ഥാപനം വേണം. ഇത് നേരത്തെ തന്നെ ദീർഘവീക്ഷണത്തോടുകൂടി മഹാനവറുകൾ പറയുകയുണ്ടായി. അതാണ് സി എം സെന്റർ. ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുല്ലമ ഉസ്താദ് അവർകളെ പ്രഭാഷണത്തിന് വേണ്ടി, ദുആക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഒരു സംഗതി കൂടി ഞാൻ, ഇത് പ്രസംഗിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ, പ്രസംഗിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഉണ്ടെങ്കിൽ മറുപടി കൊടുക്കുമായിരുന്നു. ഈ മുഖാം ഉദ്ഘാടനം ചെയ്തത് അന്ന്, ഏ അത് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ ഇരിക്കുന്നേ, എന്ത് ഇരിക്കുന്നു, തർക്കമുണ്ടായി ആരാണ് ചെയ്യേണ്ടത്. സൈനത്തുൽ ഇസ്ലാമിന്റെ മകനുണ്ട് വീട്ടിലെല്ലാം, സദസ്സുണ്ട്, ഉമ്മ ഉണ്ട്, അന്നേരം
ഇപ്പൊ ഇവരെല്ലാം കൂടിയിട്ട് മന്ത്രിനെ കൊണ്ടുവരണം, മറ്റവനെ കൊണ്ടുവരണം. ഈ കെ ഉസ്താദ് ഹദ്ദസല്ലാഹു അസ്ഗർ അസീസ് എന്ന ഹയാത്തുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കൂല. മുസ്ലിയാറ് ഇതെടുക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ്. ഇതിന്റെ ഉദ്ഘാടനം ഞങ്ങളായിരിക്കണം തീരുമാനിക്കേണ്ടത്. വീട്ടിൽ വെച്ചിട്ട് അവസാനം ഈ കെ ഉസ്താദ് ചോദിച്ചു, നീ ആരെയോടോ വിചാരിക്കുന്നത്? ഞാൻ ഉമ്മാനോട് ചോദിച്ചോക്ക്. അന്ന് ഉമ്മ ഹയാത്തുണ്ട്. ഉമ്മ പറഞ്ഞു അത് അബൂബക്കർ ഉള്ളാരോ ഇബ്രാഹിമിനെ ഏൽപ്പിച്ചതാണ്, അതുകൊണ്ട് അവരത് ചെയ്യട്ടെ. ഞാൻ ഈ കെ ഉസ്താദിനോട് പറഞ്ഞ് ബഹുമാനത്തോട് ഒരു മന്ത്രിനെ കൊണ്ട് ഈ മുഖാമി ഞാൻ തൊടിക്കാൻ ഇഷ്ടപ്പെടില്ല. ഈ മുഖാമിന്റെ ബാതിൽ തുറക്കണമെങ്കിൽ വടകര മുഹമ്മദാജി ഹദസല്ലാഹു അസീ മഹാനവർഗനായിരിക്കണം അത് തുറക്കേണ്ടത്. അപ്പൊ എല്ലാ ജനങ്ങളും സലാത്ത് പറഞ്ഞ് അങ്ങനെ ഈ മുഖാമിന്റെ ബാതില് തുറന്നുകൊടുത്ത് ഉദ്ഘാടനം ചെയ്തത് വടകര മുഹമ്മദാജി ഹദസല്ലാഹു അസീസാണ്. അവരുടെ പേരുണ്ടാട, പേര് നിങ്ങൾ വെച്ചിനാട. ഒരു ഒലിന്റെ പേര് വെക്കാൻ പറ്റാത്ത നിങ്ങൾ. എനിക്ക് ഞാൻ കുറെ സബൂർ ചെയ്തു, ഇനി സബൂർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തോവ ചെയ്ത് മടങ്ങി നിങ്ങൾ നടത്തിക്കൊള്ളി, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ മടൂർ ഷേഖിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ താജുൽ ഉലമ ഹദ്ദസല്ലാഹു സിർ അസീസ് എ പി അബൂബക്കർ മുസ്ലിയാർ ഈ എല്ലാ മഹാന്മാര് നിങ്ങൾ അംഗീകരിക്കേണ്ടത് വരും. അതല്ലാണ്ട് പെട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറെ ദിവസം ഉണ്ടാവൂല. അതിന്റെ കാലം അടുത്ത് എത്തിപ്പോ. അതുകൊണ്ട് നിങ്ങൾ നല്ല മട്ടത്തിൽ തന്നെ ഇത് കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ നടത്തിക്കോളി. നമുക്ക് പെട്ടിന്റെ ആവശ്യമില്ല. നമുക്ക് മുഖാമിന്റെ ഉള്ളിലെ മഹാ ഞങ്ങളെ കൂടെയുണ്ട്. 1 കോടി അല്ലടോ, 100 കോടി കൊണ്ടുവരാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ അതാ പള്ളി 3-4 കൊല്ലം മുമ്പ് ഇവിടുന്ന് പോയി പ്രഖ്യാപിച്ചതാ. 20,000 നിസ്കരിക്കുന്ന ആൾക്കാരെ പള്ളി കോഴിക്കോടിൽ വരും. ഇൻഷാല്ലാ ആ പള്ളി വരും, ലോകം കാണുക ചെയ്യും. ഞങ്ങൾ ചെയ്യുന്നത് ദീന്റെ വേണ്ടിയിട്ട് പണിയാ. കസാലക്ക് വേണ്ടിയിട്ട് മസാല പറയുന്ന ആൾക്കാർ ഞങ്ങളല്ല. കസാല കാലോണ്ട് പൂന്ന് ചവിട്ടുന്ന ആൾക്കാരാ. ഞങ്ങൾക്ക് വേണ്ടത് അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഫാത്തും ഈ മഹാന്മാരെ തുണ ആഖിറത്തിൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇവരിങ്ങനെ കര പറന്നാക്കിയാൽ ആവുന്ന, അതാവൂല. ഓരോന്ന് ഓരോന്ന് ഇനി തെളിഞ്ഞ് വരുന്നുണ്ട്. അത് വരുന്ന മുമ്പ് നിങ്ങളെല്ലാം നല്ല മട്ടത്തിൽ തോബ ചെയ്ത് ഇനി നമുക്ക് വേണ്ട. ഇതാ ബാഹ്മി, നിങ്ങൾക്കിട സ്ഥാപനമുണ്ട്, ഞങ്ങൾക്ക് എന്താ സഹകരണം ചെയ്യേണ്ടത്? വെരീൻ വന്ന് എ പി ഉസ്താദിനോട് മുസാഫറത്ത് ചെയ്ത് നല്ല മട്ടത്തിൽ നടത്തോണ്ട് പോയാ ദുനിയാവും നന്നാവും ആഖിറത്തും നന്നാവും. അസ്സലാമു അലൈക്കും.